മാത്രമല്ല ദുആ ചെയ്യുന്ന സമയത്തോ നല്ല യഖീനോടുകൂടി ദുആ ചെയ്യാൻ വേണ്ടി കഴിയണം ഉദുല്ലാഹ വ അൻതും മുഖിനൂന ബിൽ ഇജാബ ഉത്തരം കിട്ടുമെന്ന ദൃഢമായ വിശ്വാസത്തോടെ ദുആ ചെയ്യണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളൊക്കെ ദുആ ചെയ്യുന്നത് എങ്ങനെയാണ് ചിലപ്പോൾ കിട്ടാൻ കിട്ടാതിരിക്കാം ഒരു സംശയത്തിന്റെ പുറത്താണ് 50-50 എന്ന നിലയിലാണ് ദുആ ചെയ്യുന്നത് എന്നാൽ ദുആ ചെയ്യേണ്ടത് അങ്ങനെയല്ല അല്ലാഹു എനിക്ക് തരുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരിക്കണം അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ് എനിക്ക് തരാനുള്ളതോ അല്ലാഹുവിന്റെ വാതിലല്ലാതെ പിന്നെ ഏത് വാതിലായി എനിക്ക് മുട്ടാനുള്ളതോ അല്ലാഹുവിനോടല്ലാതെ പിന്നെ ആരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലാഹുവിലേക്കല്ലാതെ പിന്നെ ആരിലേക്കാണ് എനിക്ക് കൈകൾ ഉയർത്താനുള്ളത് ഇല്ല ഇല്ല എനിക്ക് നീ ഉത്തരം തരണയല്ലാ ദൃഢമായ വിശ്വാസത്തോടെ പ്രാർത്ഥന നടത്തണമെന്ന അതിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയ ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായിരുന്നല്ലോ ആ ഉസ്താദിന്റെ പേര് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ സമസ്തയുടെ പതിറ്റാണ്ടുകളോളം പ്രസിഡന്റാ ഏതായി സമസ്തയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലറിയടിക്കുന്ന അറബിക്കടലിന്റെ തിരമാലകളോട് കടലേ നീ അടങ്ങുന്നു പറഞ്ഞപ്പോ അനുസരണയുള്ള കുട്ടിയെ പോലെ കടലടങ്ങിയ കറാമത്തിന്റെ ഉടമയായ മഹാനായ വരക്കൽ മുല്ലക്കോയതങ്ങള് തന്റെ പരിപാവനമായ ഇരുകരങ്ങളും മേൽപോട്ടുയർത്തിയിട്ടോ രാജാതിരാജനായ സർവലോക സംരക്ഷകനായ ജഗനി എന്താവായ പടച്ചതമ്പുരാനോട് പ്രാർത്ഥന നടത്തുകയാ അല്ലാഹുവേ ഈ സമസ്ത എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്ത് നീ ഖിയാമത്ത് നാളോളം നിലനിർത്തണയല്ലാ എന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത സ്ഥാപിക്കുന്ന നേരത്ത് പ്രാർത്ഥന നടത്തിയപ്പോ ആ പ്രാർത്ഥനക്ക് ആരാണ് ആമീൻ പറഞ്ഞത് നൂറുകണക്കിന് വരുന്ന സുന്നി പ്രവർത്തകരാ ഒലിച്ചിറങ്ങുന്ന കണ്ണീർ കണങ്ങളെ സാക്ഷി നിർത്തിയിട്ട് മഹാന്മാരായ സൂഫിയാക്കളായ പണ്ഡിതന്മാര് ആ പണ്ഡിതന്മാരിൽ പെട്ടവരാണ് 26 വയസ്സുള്ള മഹാനായ കണ്ണിയ തുസ്താദ് ആ കണ്ണിയ തുസ്താദ് മലപ്പുറം ഭാഗത്തൊരു പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുത്തു ഇത് എന്റെ ഉസ്താദിന്റെ അനുഭവമാണ് ഇത് വെറുതെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കുകയല്ല ഇത് ആരെങ്കിലും കണ്ട സ്വപ്നത്തിന്റെ കഥ പറയുകയല്ല പിന്നെയോ മഹാനായ കണ്ണിയ തുസ്താദിന്റെ കറാമത്ത് പറയുകയാണ് എന്റെ ഉസ്താദ് അനുഭവിച്ചതാണ് എന്നെ തറസ് പഠിപ്പിച്ച കുഞ്ഞാലി ബാക്കവി ഉസ്താദ് അവരുടെ ഉസ്താദിന്റെ നാട്ടില് ഉസ്താദ് പഠിക്കുന്ന സമയത്തോ മഴയില്ലാതെ പ്രയാസപ്പെടുകയാണ് ആ മഴയില്ലാതെ പ്രയാസപ്പെടുന്ന നേരത്തോ ആ നാട്ടിലും ദുആ ചെയ്യാൻ വേണ്ടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സദസ് സംഘടിപ്പിച്ചു ആ സദസ്സില് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു കുട്ടികളുമുണ്ട് മുതിർന്നവരുമുണ്ട് സ്ത്രീകളുമുണ്ടോ ആ പ്രാർത്ഥനക്ക് ദുആക്ക് ഉത്തരം നേതൃത്വം നൽകുന്നതാരാണ് മഹാനായ കണ്ണിയ തുസ്താദ് കണ്ണിയ തുസ്താദായിരുന്നു ആ കണ്ണിയ തുസ്താദ് ദുആ ചെയ്യുകയാണ് മഴയുടെ ഒരടയാളം പോലും ഇല്ലാത്ത നേരത്ത് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ കൈയുയർത്തി നിൽക്കുന്ന നേരത്ത് കണ്ണിയ തുസ്താദ് സ്റ്റേജിലെ കസേരയിൽ ഇരുന്നിട്ട് ദുആ ചെയ്യുകയാണ് അല്ലാഹ് അല്ലാഹുവേ നീ മഴ തന്നാലല്ലാതെ ഈ അഹമ്മദ് ഈ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല ഇതെന്തൊരു വഖാണ് നീ മഴ തന്നാലല്ലാതെ ഈ കസേരയിൽ നിന്ന് ഈ അഹമ്മദ് എഴുന്നേൽക്കുന്ന പ്രശ്നമില്ല അതൊരു വല്ലാത്ത വഖാണ് അതൊരു ഹിമ്മത്തിന്റെ വഖാണ് അതൊരു തവക്കുലിന്റെ വക അത് കൽബിൽ യഖീനുള്ള മുഅ്മിനിന്റെ വഖാണ് നീ മഴ തന്നാലല്ലാതെ ഈ കസേരയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കില്ലെന്ന് പറഞ്ഞിട്ട് കണ്ണിയ തുസ്താദ് അവിടെ തന്നെ ഇരിക്കുന്നു ഈ ദുആ ചെയ്യാൻ
വേണ്ടി അമീനും പറയാന് വേണ്ടി കൈകൾ ഉയർത്തിയ ആയിരക്കണക്കിന് ആളുകളും എന്റെ ഉസ്താദ് അടക്കമുള്ള ആളുകളും അത്ഭുതപ്പെട്ടു പോയി. പടച്ചോനെ, മഴയുടെ ഒരു അടയാളം പോലും ഇല്ലാത്ത സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കരുതിയിട്ട് അത്ഭുത പരതന്ത്രരായിട്ട് നിലകൊള്ളുമ്പോ സുബ്ഹാനല്ലാഹ്. ഒരൽപ സമയം കഴിഞ്ഞപ്പോ അതിശക്തമായ മഴ പെയ്യുകയും ആ മഴയിൽ നനഞ്ഞു കുതിർന്നു എന്റെ ഉസ്താദ് അടക്കമെന്ന് തിരിച്ചു പോവുകയാണ്. മഴ നനഞ്ഞിട്ടാണ് ആ ദുആക്ക് വന്ന് എല്ലാവരും തിരിച്ചു പോയത് എന്ന് വെച്ചാൽ കണ്ണിയത്ത് ഉസ്താദിന് ഉറപ്പാണ്. ഞാൻ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു മഴ തരുമെന്ന്, അള്ളാഹു ഉത്തരം തരുമെന്ന് ഈ ഉറച്ച വിശ്വാസത്തോടെ ദുആ